ഒൻപതാം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായം വിവര വിശകലനം കമ്പ്യൂട്ടറിൽ. കാലാവസ്ഥാ വിവരങ്ങൾ ഇന്റർനെറ്റിൽ. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ ഓരോ ദിവസത്തെയും കാലാവസ്ഥാ വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക വെബ്സൈറ്റായ imd.gov.in ൽ നമുക്ക് ഓരോ ദിവസത്തെയും കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ വെബ്സൈറ്റിൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ വെബ്സൈറ്റിൽ കറന്റ് വെദർ എന്ന് നൽകിക്കൊണ്ട് ഓരോ ഇന്ത്യയിലെ വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ചൂട്, ഇവിടെ ഇപ്പോൾ ന്യൂഡൽഹി 26.4 ഡിഗ്രി സെൽഷ്യസ് എന്ന രൂപത്തിൽ സൺസെറ്റ്, സൺറൈസ് എന്നിവയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ചൂട് ഗ്രാഫിക്കലായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ, അതുപോലെ മിനിമം ടെമ്പറേച്ചർ, മീൻ ടെമ്പറേച്ചർ എന്ന രൂപത്തിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ഇത് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ കഴിയുക. നമ്മൾ 8ാം ക്ലാസ്സിൽ ലിബർ ഓഫീസ് കാൽക്ക് സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടിരുന്നു. ലിബർ ഓഫീസ് കാൽക്ക് ജാലകത്തിൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. അതിനുവേണ്ടി നമുക്ക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് കാൽക്ക് തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ, ഓഫീസ് മെനുവിൽ ലിബർ ഓഫീസ് കാൽക്ക്, അപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്ക് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിബർ ഓഫീസ് ജാലകം തുറന്നു വരുന്നു. ഇതിൽ നിരകളും വരികളുമായി സെല്ലുകൾ 1, 2, 3, 4 എന്നിങ്ങനെ ഓരോ വരികൾ, അല്ലെങ്കിൽ റോസ് എന്ന് പറയാം. റോസിന് പേര് നൽകിയിരിക്കുന്നത് 1, 2, 3, 4, 5 എന്ന നമ്പറുകളാണ്. അതുപോലെ കോളം, ABCDFG എന്നീ ഇംഗ്ലീഷ് ആൽഫബറ്റുകളാണ് കോളത്തിന് അല്ലെങ്കിൽ നിരക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ പട്ടികയാണ് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ളത്. ആദ്യം സീരിയൽ നമ്പർ 1, 2, 3, 4, 5 എന്നിങ്ങനെ, അതുപോലെ പ്ലേസ്, മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ എന്നിങ്ങനെയാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. നമുക്ക് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഈ ഇതിന്റെ വലുപ്പം ഒന്ന് സൂം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വലത്തെ താഴെ മൂലയിൽ നിങ്ങൾക്ക് കാണാം, സൂം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് വലുതായി കാണാം. ഇനി സീരിയൽ നമ്പർ 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു, 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ഇതിന്റെ വലത്തെ താഴെ മൂലയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ഇത് പ്ലസ് ചിഹ്നം വരുമെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇതിന് ഫിൽ ഹാൻഡിൽ എന്നാണ് പറയുക. ഈ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുകയാണെങ്കിൽ നമുക്ക് സീരിയൽ നമ്പറുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത് കാണാം. ഇനി ഇവ മധ്യഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സീരിയൽ നമ്പർ എന്ന് എഴുതിയത് മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചത് കാണുന്നത്. അപ്പോൾ ഇവ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അലൈൻ സെന്റർ എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു. ക്രമീകരിച്ചായി നമുക്ക് മനസ്സിലാക്കാം. ഈ കോളത്തിന്റെ വലുപ്പം കുറക്കുന്നതിന് വേണ്ടി AB എന്നീ രണ്ട് കോളങ്ങൾ ചേരുന്ന ഈ ഭാഗത്ത് മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് മൗസ് പോയിന്ററിന്റെ ആകൃതി ഇത്തരത്തിലാവുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ വലുപ്പത്തിൽ കൊണ്ടുപോയി നിർത്താം. ഇനി രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് പ്ലേസ് എന്നാണ്. ഞാനിവിടെ പ്ലേസ് എന്ന് ടൈപ്പ് ചെയ്തു. താഴെ വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. ആഗ്ര, അംബാല തുടങ്ങിയ പ്ലേസസ് ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ടൈപ്പ് ചെയ്യാനുള്ളത് മാക്സിമം ടെമ്പറേച്ചർ, അതുപോലെ മിനിമം ടെമ്പറേച്ചർ എന്നാണ്. ഞാനിവിടെ മാക്സിമം ടെമ്പറേച്ചർ കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയാലേ, ഡിഗ്രി എന്നുള്ളത് 0 ആണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അത് മുകളിലേക്ക് പോകണം, അഥവാ സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കണം. അതിനുവേണ്ടി ഈ 0 സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റിൽ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ
ഫോണ്ട് മെനുവിലെ ഫോണ്ട് പൊസിഷൻ എന്നതിൽ നിന്ന് സൂപ്പർ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ മാക്സിമം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്നാവുന്നു. ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് എന്നത് ഒന്നിലധികം വരികളായിട്ടാണ് നമ്മുടെ ഈ പട്ടികയിലുള്ളത്. എങ്ങനെയാണ് ഇവിടെ ഇത് ഒന്നിലധികം വരികളിലേക്ക് മാറ്റുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന് കാണാം. ഈ റാപ്പ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്നിലധികം വരികളായി മാറുന്നു. ഞാനിത് കൺട്രോൾ സി കോപ്പി ചെയ്യുന്നു, ഇവിടെ കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ മിനിമം ടെമ്പറേച്ചർ എന്നാണ് വേണ്ടത്. ഇപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ എന്നായി. ഇനി ഈ പട്ടികയിലുള്ള വിവരങ്ങൾ നമുക്ക് അതേപടി അതിലേക്ക് പകർത്താം. 15. ഇപ്പോൾ 6 സ്ഥലങ്ങളിലെ മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ എന്നിവ നൽകി. ഇനി ഈ പട്ടികയിലുള്ള പൊതുവെ ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യാം. മധ്യഭാഗത്തായി ക്രമീകരിക്കാം, ഹെഡിങ്ങിന് ബോൾഡ് ആക്കാം. അതിനുവേണ്ടി ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, ഇവിടെ ബോൾഡ് ക്ലിക്ക് ചെയ്യുന്നു. മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് വേണ്ടി അലൈൻ സെന്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് ഹൊറിസോണ്ടലായിട്ട് മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെട്ടുള്ളൂ. ഇനി വെർട്ടിക്കലായിട്ട് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ സെന്റർ വെർട്ടിക്കലി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കൃത്യമായിട്ട് അത് മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഡിഗ്രികളും നമുക്ക് മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. അതിനുവേണ്ടി ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുന്നു, സെന്റർ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവ ടേബിൾ തമ്മിൽ അകലം കൂട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ അകലം കൂട്ടാം. ഇനി ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ എന്ന പേര് നൽകി ഇത് സേവ് ചെയ്യാം. ടെമ്പറേച്ചർ എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ ടെമ്പറേച്ചർ എന്ന് വന്നത് കാണാം. ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിൽ ഇപ്പോൾ temperature.ods എന്ന ഒരു ഫയൽ നിങ്ങൾക്ക് കാണാം.